നമസ്കാരം. സർക്കാരുകൾ വളരെ പ്രാധാന്യത്തോട് കാണേണ്ട ഒരു വിഷയമാണ്. എന്തെന്നാൽ വേനൽമഴ അതിശക്തമാണ്. സംസ്ഥാനത്തെ ജലസംഭരണികൾ അല്ലെങ്കിൽ ഡാമുകളെല്ലാം ഏകദേശം അത്യാവശ്യം ജലം സംഭരിച്ച ഒരു സാഹചര്യമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര ഡാം. കഴിഞ്ഞ കുറച്ച് ദിവസമായി വേനൽമഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുകയും അപ്രതീക്ഷിതമായി ഡാം തുറക്കേണ്ടി വന്ന സാഹചര്യവും നഗരവാസികളെല്ലാം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു വിഷയം അങ്ങനെ ചെറുതായിട്ട് കാണേണ്ട ഒന്നല്ല. കാര്യം നമ്മുടെ നാട് 2018 2019 എന്നീ രണ്ട് വർഷങ്ങളിൽ അനുഭവിച്ച പ്രളയത്തിന്റെ കെടുതിയിൽ നിന്ന് ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ വിഷയം സ്വമേധയാ ഹർജിയായി ഫയലിൽ സ്വീകരിച്ചതിന് ശേഷം സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതൊരു ചെറിയ വിഷയമല്ല, വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണെന്ന്. സർക്കാർ 5-ാം തീയതി അതിന് വിശദീകരണം കൊടുക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ഗവൺമെന്റുകൾ പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും സർക്കാർ ജാഗ്രത പാലിക്കുന്നുണ്ട്, അതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി സംസ്ഥാനത്ത് തുടരെ തുടരെ മഴ പെയ്യുകയാണ്. വേനൽമഴ പ്രതീക്ഷിച്ചതിലപ്പുറവും വളരെ ശക്തിയായി പെയ്തു കഴിഞ്ഞു. കൂടാതെ നമ്മളെ പല ഡാമുകളിലും വൈദ്യുതിയുടെ ഉൽപ്പാദനവും തീരെ കുറവാണ്. കാരണം ലോക്ഡൌൺ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ വ്യാവസായിക സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയായിരുന്നു. ആ സാഹചര്യത്തിൽ വൈദ്യുതിയുടെ ഉപഭോഗവും കുറഞ്ഞു. അതിന്റെ ഭാഗമായി തന്നെ ഇവിടുത്തെ ഉൽപ്പാദനവും കുറച്ചു. അപ്പോൾ തന്നെ ഈ ജലസംഭരണികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് നിലവിൽ മറ്റു ഉപയോഗങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ കൃത്യമായി വളരെ ഗൗരവത്തോടു കൂടി ഇടപെടേണ്ട ഒരു സാഹചര്യമാണ്. കാര്യം 2-3 ദിവസവും കൂടി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് കാലവർഷം എത്തിക്കഴിയുകയാണ്. കാലവർഷം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രവചനമനുസരിച്ച് ഇരട്ട ന്യൂനമർദ്ദം അറബിക്കടലിൽ ഉണ്ടായ സാഹചര്യത്തിൽ അതിശക്തമായ മഴയ്ക്ക് കേരളത്തിൽ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പോലും അറിയിക്കുന്നത്. അപ്പോൾ ആ ഒരു മുന്നറിയിപ്പിനെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്. കാര്യം ഇപ്പോൾ തന്നെ പല അണക്കെട്ടുകളുടെയും വെള്ളം നിയന്ത്രിതമായ നിലയിൽ കുറച്ചു നിർത്താൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ജലകമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. കാരണം നമ്മൾ അടുത്ത മഴക്കാലത്തിന്റെ പടിവാതിൽക്കലാണ്. അതിന്റെ പരിണിതഫലം രണ്ട് പ്രളയത്തെ നേരിട്ട് സർക്കാരിന് പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇടുക്കി ഡാമും ബാണാസുര സാഗർ ഡാമും ആയിക്കോട്ടെ, ഇതെല്ലാം ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അത് ഇവിടുത്തെ സർക്കാരുകൾ കൃത്യമായി കാണണം. ഈ വിഷയത്തിൽ അടിയന്തരമായി നമ്മൾ ഉടനടി ഇടപെടലുകൾ നടത്തുകയാണ് വേണ്ടത്. ഒട്ടും അമാന്തമുണ്ടാകാൻ പാടില്ല. കാര്യം ജനങ്ങളുടെ ഭീതിയാണ്. ഈ അരുവിക്കര ഡാം തുറന്നപ്പോൾ ഉണ്ടായ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങൾ തന്നെ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കാകുലരാണ്. അവർ ഭയപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഇനിയൊരു പ്രളയമുണ്ടായാൽ അത് നേരിടാനുള്ള ശേഷി നമ്മൾക്കുണ്ടോ എന്നാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അവർക്ക് ഇനിയൊരു പ്രളയത്തെ കൂടി താങ്ങാനായിട്ടുള്ള ശേഷി ഉണ്ടാകില്ല എന്ന് സർക്കാരുകൾ തിരിച്ചറിയണം. കാര്യം കവളപ്പാറയുണ്ടായ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ വിഷയം നമ്മൾ പോലും അറിഞ്ഞത് ഒരു ദിവസത്തിന് ശേഷമാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. കേരളം മുമ്പ് ഇത്തരത്തിൽ പ്രളയത്തിന്റെ ഭീതിയുള്ള ഒരു സംസ്ഥാനമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 വർഷം നമുക്ക് തരുന്ന അനുഭവം ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ വളരെ കാര്യഗൗരവത്തോടു കൂടി സർക്കാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നത്. ഇനിയൊരു പ്രളയം ഈ നാട്ടിലേക്ക് കടന്നു വന്നാൽ ഇപ്പോഴത്തെ ഈ കൊറോണ കാലത്തെയും കൂടി സംബന്ധിച്ച് നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 2 പ്രളയങ്ങൾ ഏൽപ്പിച്ച മുറിവുകൾ കേരളത്തിന്റെ മനസാക്ഷിയിൽ നിന്ന് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഇപ്പോഴും അതിന്റെ കെടുതികൾ ഒരുപാട് പേർ അനുഭവിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ 79 ഡാമുകളുടെ ജലനിരപ്പ് സർക്കാർ കൃത്യം മോണിറ്റർ ചെയ്യണം. അത് കൃത്യമായി പരിപാലിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റുകൾക്കുണ്ട്. ഇടമലയാർ ഡാമും ഇടുക്കി ഡാമും ബാണാസുര സാഗർ ഡാമും ചെറുതോണി അണക്കെട്ട് ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾ തുറക്കേണ്ട ഒരു സാഹചര്യമുണ്ടായപ്പോൾ ഈ കേരളം അനുഭവിച്ച ഒരു ഭയമുണ്ട്. ആ ഭയത്തിൽ നിന്ന് ഇന്നും പലരും മോചിതരായിട്ടില്ല. അല്ലെങ്കിൽ അതിൽ തകർന്നുപോയവരുടെ ജീവിതം ഇന്നും തിരിച്ച് കെട്ടിപ്പടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നിട്ടാണ് ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. വൈദ്യുതി ഉൽപ്പാദനത്തിനാണെങ്കിൽ എത്രത്തോളം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അത് ഉൽപ്പാദിപ്പിക്കുക, അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വിറ്റ് നമ്മൾക്ക് പണം നേടാൻ കഴിയുമെങ്കിൽ ആ വഴി ആലോചിക്കുക. എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളിലെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് നിയന്ത്രിത തോതിൽ വെള്ളം ഒഴുക്കിവിടുമെന്ന് പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ പോലും ജനങ്ങളെ കൃത്യമായി വിശ്വാസത്തിൽ എടുത്തിട്ട് വേണം ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നു വിടാൻ. കാര്യം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ സംഭവം വളരെ ഖേദകരമാണ്. രാത്രി ഉറങ്ങാൻ കിടന്നവർ അപ്രതീക്ഷിതമായ അരുവിക്കര ഡാം തുറന്നുവിട്ട ഒരു സാഹചര്യവും വീടുകൾക്കകത്ത് വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ പ്രവണതയാണെന്ന് തോന്നുന്നില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം മലമ്പ്രദേശങ്ങളിൽ മഴ ശക്തമായതിന്റെ സാഹചര്യത്തിൽ ഉടനടി തുറക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്നാണ്. അങ്ങനെ തുറക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് കൂടി നമ്മൾ അറിയേണ്ട ഉത്തരവാദിത്തമുണ്ട്.
ആ ഉത്തരവാദിത്തങ്ങൾ കൂടി തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ. ഒരുപക്ഷെ ഈ ഒരു ഉദാഹരണം മുന്നിൽ നിർത്തി തന്നെയാണ് നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടൽ നടത്തേണ്ടത്. മറ്റു സ്ഥലങ്ങളിലൊന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റുകളെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നത്. ഈ ആശങ്ക അവരിൽ നിന്ന് അകറ്റാൻ ഇവിടത്തെ സർക്കാരുകൾക്കല്ലാതെ മറ്റൊരു സംവിധാനങ്ങൾക്കുമാകില്ല. എത്രത്തോളം അവരുടെ ആശങ്ക അകറ്റി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയും പ്രവർത്തിച്ചും തീർക്കാൻ പറ്റുമോ അത്തരം ഇടപെടലുകളാണ് ആവശ്യം. അല്ലാതെ കോവിഡിന്റെ സൈഡിലായി പോയി ശ്രദ്ധ അതുകൊണ്ട് ഇതിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പിന്നീട് പറയേണ്ടി വന്നാൽ അത് വലിയ ദുരന്തത്തിൽ മാത്രമേ ചെന്ന് അവസാനിക്കൂ എന്നുള്ള കാര്യം ഗവൺമെന്റുകൾ മറക്കരുത്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ വളരെ ജാഗ്രതയോടുകൂടി തന്നെ നിലകൊള്ളണമെന്നാണ് പറയാനുള്ളത്. കാര്യം ആ വിഷയത്തിൽ അത്രത്തോളം കെടുതികൾ അനുഭവിച്ചൊരു നാടാണ് കേരളം. ആ അനുഭവങ്ങൾ മുൻനിർത്തി വേണം ഇനിയുള്ള ഇടപെടലുകൾ നടത്താൻ. ഇനി അപ്രതീക്ഷിതമായി കഴിഞ്ഞ തവണത്തെ പോലെ ഡാമുകൾ തുറക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടാകരുത്. കേന്ദ്ര ജലകമ്മീഷൻ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അണക്കെട്ടുകളിലെ വെള്ളങ്ങൾ ശേഖരിക്കുന്നതിന്റെ തോത് കുറച്ചിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി നടപ്പാക്കണം. വെള്ളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ എത്രത്തോളം നിയന്ത്രിതമായി തുറന്നുവിടാൻ കഴിയുമോ അത്രയും വേഗത്തിൽ തന്നെ വെള്ളം തുറന്നുവിടാൻ വേണ്ട സാഹചര്യം ഒരുക്കണം. അതിന് വലിയ അമാന്തം ഉണ്ടാകരുത്. കാരണം മഴ അങ്ങ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് ഭീതിയുടെ നാളുകളാണ്. ഉരുൾപൊട്ടൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുമോ ഇത്തരം പ്രശ്നങ്ങളുടെ ആശങ്കയിലാണ്. ഇതിനോടൊപ്പം തന്നെ ഡാമുകൾ കൂടി തുറന്നു വിട്ടുകൊടുത്താൽ അവരുടെ ജീവിതം വളരെ ദുരിതപൂർണമായി മാറുമെന്നുള്ള കാര്യം സർക്കാരുകൾ തിരിച്ചറിയണം. ഈ വിഷയത്തിൽ ഉടനടി തന്നെ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ട സമയമാണ്. ഇതിലൊട്ടും അമാന്തം ഉണ്ടാകാൻ കാര്യമില്ല. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും പിന്നീടൊരിക്കൽ ഇതെന്തെങ്കിലും ആവർത്തിക്കപ്പെട്ടു പോയാൽ സർക്കാർ അതിന് നൽകാൻ പോകുന്ന വിശദീകരണം ഒരിക്കലും മതിയാകത്തില്ല. കാര്യം ഹൈക്കോടതി പോലും ഇപ്പോൾ ഈ വിഷയത്തിൽ ആശങ്ക ഉന്നയിച്ച് ഗവൺമെന്റിനോട് നടപടികൾ എന്തൊക്കെയായി എന്ന് ചോദിച്ചത് പോലും ഹൈക്കോടതിക്ക് പോലും മുൻ അനുഭവം ഉണ്ടായ സാഹചര്യത്തിലാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം അത്ര കണ്ട് തന്നെ സർക്കാർ ഉൾക്കൊള്ളണം, അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇതിൽ എന്തൊക്കെ നടപടികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുമോ അത്തരം ഇടപെടലുകൾ ഉടനടി ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്.